ഹലോ, ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എന്താണ് ഐറ്റം എന്ന് ഏകദേശം പിടികിട്ടി കാണുമല്ലോ അല്ലേ? അതെ, ഇഞ്ചിക്കറിയാണ്. പക്ഷെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതൊരു വീഡിയോ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ലെവലിൽ വേണം വെക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ വേണം ഇഞ്ചി വറുത്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി നമുക്ക് കോരി മാറ്റാം. ഒരു പരന്ന പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടും. കയ്യിലെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് നല്ല ശബ്ദത്തോടെ കൂടെ തന്നെ ക്രിസ്പായിട്ടിരിക്കും. അപ്പോൾ ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. കണ്ടില്ലേ, തേങ്ങ തേങ്ങ തിരുവിയതും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തേങ്ങ കരിഞ്ഞു പോവാതെ ഇളക്കി ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇഞ്ചിക്കറി എനിക്ക് പൊതുവെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജനയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഇഞ്ചിയുടെ ആ ഒരു രൂക്ഷമായിട്ടുള്ളൊരു ടേസ്റ്റ് ഒത്തിരി ഇതിനകത്ത് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. രണ്ടും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ്, ഏറ്റവും ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഇഞ്ചിയെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ദേ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ തേങ്ങ. നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഒന്നോ രണ്ടോ സ്റ്റെപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ ഇരിക്കും. നല്ല മണമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ ആവണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പ് അതിനകത്ത് ഇപ്പോഴും ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതും ചെറു തീയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചച്ചോയൊക്കെ മാറുന്നത് വരെ. പിന്നീട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി, ഒരു 1.5 കപ്പ് പുളിയും കൂടെ, പുളി വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങയും മിക്സും ചേർത്ത് ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് അവസാനമായിട്ട് ഒരു നുള്ള് കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് കടുക് താളിക്കുക. വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് പിന്നെ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂട്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതിരിക്കും. പുറത്ത് വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻജോയ്.